സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം തുടങ്ങാനിരിക്കുന്ന കണ്ണമ്പ്ര റൈസ് പാർക്കിന്റെ ഭൂമിയിടപാടിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ്. ഭൂമിയിടപാടിൽ അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത്. ജില്ലാ നേതൃത്വം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച പരാതിയാണ് സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയിൽ കണ്ണമ്പ്രയിൽ സ്ഥാപിക്കുന്ന റൈസ് പാർക്കിനായി ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു ആരോപണം. ഇക്കാര്യം അന്വേഷിക്കാനാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് ബാബു, പി എൻ മോഹൻ എന്നിവരുൾപ്പെട്ട കമ്മീഷനെ നിയോഗിച്ചത്. കണ്ണമ്പ്രയിൽ സഹകരണ റൈസ് പാർക്കിനായി 27.66 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. ഏക്കറിന് 23 ലക്ഷം രൂപ പ്രകാരം 6.25 കോടി രൂപയുടെ ഇടപാട്. എന്നാൽ ഏക്കറിന് 16 ലക്ഷം രൂപ മാത്രം വിലയുള്ള ഈ പ്രദേശത്ത് 7 ലക്ഷം രൂപ അധികം നൽകി ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു പ്രാദേശിക നേതാക്കളുടെ പരാതി. ഭൂമിയിടപാടിൽ കൺസോർഷ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പങ്കുണ്ടെന്നും പ്രാഥമിക സംഘങ്ങൾക്ക് വലിയ നഷ്ടമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പ്രാദേശിക നേതാക്കൾ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി സംഭവം അന്വേഷിച്ച് സംഘടനാ നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം. 2 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പരാതി എത്തിയത്. ഇതോടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പരാതി അടിസ്ഥാനരഹിതമാണെന്നും സഹകരണ വകുപ്പിന്റെ പൂർണ്ണ അറിവോടെയാണ് ഭൂമി ഇടപാട് നടന്നതെന്നുമായിരുന്നു കണ്ണമ്പ്ര സഹകരണ ബാങ്കിന്റെ വിശദീകരണം. ഭൂമി ഇടപാട് സംബന്ധിച്ച അഴിമതി ആരോപണം പാർട്ടി മാത്രം അന്വേഷിച്ച് അവസാനിപ്പിക്കേണ്ടത് മാത്രമാണോ? കണ്ണമ്പ്രയിൽ നിന്നും ക്യാമറമാൻ കെ അഭിലാഷിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.